എന്റെ ഉമ്മപെങ്ങന്മാരെ അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അത് കല്യാണത്തിലാണെങ്കിലും ഇല്ല, അത് മകളുടെ കല്യാണത്തിനാണെങ്കിലും ഇല്ല, നിന്റെ കല്യാണത്തിനാണെങ്കിലും ഇല്ല. പ്രിയപ്പെട്ട പെങ്ങളെ, നിന്നെ വിവാഹം ചെയ്തയക്കുന്ന ദിവസം നീ ളുഹർ നിസ്കരിച്ചിട്ടുണ്ടോ? നീ അസർ നിസ്കരിച്ചിട്ടുണ്ടോ? മഗ്രിബ് നിസ്കരിച്ചിട്ടുണ്ടോ? നീ രാവിലെ തന്നെ ഉടുത്തൊഴുങ്ങി ആമിന ഓഡിറ്റോറിയത്തിലോ പരിസരത്തേതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിലോ പൊതുദർശനത്തിന് നിന്നെ കൊണ്ടുവച്ചതല്ലേ രാവിലെ തന്നെ? എന്നിട്ട് ദർശനമെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്കോ വൈകുന്നേരമോ നീ മണവാളന്റെ കൈപിടിച്ച് പുതിയ ജീവിതത്തിലേക്ക് പോയില്ലേ മോളെ? ആ സമയത്ത് നിന്റെ ളുഹർ നിസ്കാരം മറന്നില്ലേ പെങ്ങളെ? അസർ നിസ്കാരം കളഞ്ഞില്ലേ പെങ്ങളെ? മഗ്രിബ് നിസ്കാരം ഒഴിവാക്കിയില്ലേ മോളെ? നീ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നപ്പോ നിസ്കാരം കബാക്കിയിട്ട് കടന്നാൽ ആ ജീവിതത്തിന് ബറക്കത്തുണ്ടോ? മുസ്ലിയാരി നിക്കാഹ് കഴിഞ്ഞിട്ട് ബാറക്കല്ലാഹു ലക്കുമാ വബാറക്കലൈക്കുമാ ദുആരന്നിട്ടുണ്ട്. മണവാളൻ ചിലപ്പോ പള്ളിയിലാണ് നിക്കാഹെങ്കിൽ രണ്ടിറക്കത്ത് കമന്ന് വീണിട്ടുണ്ട്. പെണ്ണെ, നിന്റെ ളുഹറന്നില്ല, അസറന്നില്ല, മഗ്രിബില്ല. നീയൊരു പുതിയ ജീവിതത്തിനിറങ്ങിയതല്ലേ പെങ്ങളെ? അള്ളാഹുവിന്റെ കാരുണ്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ മോളെ? ആലോചിക്കാൻ നിനക്ക് കഴിഞ്ഞില്ല അല്ലേ? ഇനി വിവാഹിതരാകാനുള്ള പെങ്ങന്മാരെ, നിങ്ങൾക്കൊരു നിഷ്ഠ വേണം. വിവാഹത്തിന്റെ അന്നാണെങ്കിൽ പോലും നീ നിസ്കരിക്കേണ്ടവളാണെങ്കിൽ ഒരു വഖത്ത് നിസ്കാരമോ കമാക്കാൻ ജീവനുള്ളിടത്തോളം കാലം നിനക്ക് പഴുതില്ല. അത് കോളേജിൽ പഠിക്കാൻ പോയതാ മുസ്ലിയാരെ, നിസ്കാരത്തിൽ നിന്ന് എക്സ്ക്യൂസ് ഇല്ല. പരീക്ഷയ്ക്ക് പോയതാണ്, നിസ്കാരത്തിൽ നിന്ന് ഒഴിവില്ല. ഇന്ന് വലിയ വലിയ സ്റ്റാൻഡേർഡ് സ്കൂളുകളിൽ കൊല്ലം ടൗണിലും തിരുവനന്തപുരത്തുമൊക്കെ പഠിക്കുന്ന നമ്മുടെ മക്കളില്ലേ, അവര് നിസ്കാരം സമാക്കുന്നില്ലേ? വാപ്പമാരെ, നിങ്ങൾ കുറ്റവാളികളാണ്. നിങ്ങൾ കൊഴിഞ്ഞു മാറാൻ പറ്റൂല. നിങ്ങളുടെ മകന് ളുഹർ നിസ്കാരം ഇല്ല, അസർ നിസ്കാരം ഇല്ല, വെള്ളിയാഴ്ച ജുമഅ പോലുമില്ലാത്ത വിദ്യാലയത്തിൽ വിട്ടിട്ട് എന്റെ മോൻ വലിയ ആളാകാൻ കാത്തിരിക്കുന്ന വാപ്പാ നിങ്ങളെ പടച്ചവന്റെ കോടതിയിൽ പ്രതിക്കൂട്ടില. എന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, അഥവാ ഈ പ്രമേയത്തെ നിങ്ങൾ താല്പര്യപ്പെട്ടാലും ഇല്ലെങ്കിലും, വസ്തുത ഇങ്ങനെയാണ്, യാഥാർത്ഥ്യം ഇങ്ങനെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ബഷീറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. അല്ലാഹുവിന്റെ ഹബീബ് താക്കീദാണ്, സുവിശേഷമാണ്. അപകടമുണ്ട്, പെടല്ലേ എന്ന് പറയുന്ന നേതാവ്. സദ്യയുണ്ട്, നഷ്ടപ്പെടല്ലേ എന്ന് ഓർമ്മപ്പെടുത്തുന്ന നേതാവ്. അതാണ് ബഷീറും നദീറും എന്ന് പറഞ്ഞാൽ ആ നേതാവിന്റെ സ്തുതിപാഠങ്ങൾ പറയുന്ന പ്രകീർത്തന വേദിയിൽ നിന്ന് നിസ്കാരം നിത്യമായും പരിപാലിക്കാത്ത ആരെങ്കിലും എന്റെ ഈ സദസ്സ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസികളെ, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ സമ്മതം വേണോ, പ്രിയം വേണോ, നിസ്കാരം ഒഴിവാക്കല്ലേ? നിസ്കാരം ഒഴിവാക്കൽ ഒരു ഭയമില്ലാത്ത കാലമായി മാറി. ചെറിയ ചെറിയ കാരണങ്ങളാൽ നിസ്കാരത്തിൽ നിന്ന് അശ്രദ്ധരായി പോകുന്നവർ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവസാനത്തെ വഖത്ത് നിസ്കാരം പോലും ഖളാ ആകാതെ മരിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.